നമസ്കാരം. സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി ഓടി നടക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനമായ ഇന്നലെ എല്ലാ സ്ഥാനാർത്ഥികളും നേതാക്കന്മാരോടൊപ്പമെത്തി നാമനിർദ്ദേശ പത്രിക കൈമാറി. അതോടെ തന്നെ സ്ഥാനാർത്ഥികളുടെ അപരന്മാരുടെ പേരുകളും പുറത്തുവന്നു. ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രധാന സ്ഥാനാർത്ഥികളുടെ ആസ്തി പുറത്തുവിട്ടിരിക്കുകയാണ്. ആസ്തിയിൽ മുമ്പൻ തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിയായ ശശി തരൂരാണ്. തരൂരിന് ആകെ 56.06 കോടി രൂപ മൂല്യമുള്ള സ്വത്ത് വകകളാണ് ഉള്ളത്. 19 ബാങ്ക് അക്കൗണ്ടുകളിലും ഓഹരി ബോണ്ടുകളിലുമടക്കം 49.31 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. 32 ലക്ഷം വിലയുള്ള 534 ഗ്രാം സ്വർണവും 22.68 ലക്ഷം വിലയുള്ള 2 കാറുകളുമുണ്ട്. 6.75 കോടി രൂപയുടെ ഭൂസ്വത്തുക്കളാണ് ഉള്ളത്. കടബാധ്യതകളില്ല. കൈവശം 36,000 രൂപ മാത്രമാണ് ഉള്ളതെന്നും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം ആസ്തിയിൽ 2-ാം സ്ഥാനത്ത് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരാണുള്ളത്. ആകെ 23.65 കോടിയുടെ സ്വത്താണുള്ളത്. സ്ഥാവര സ്വത്തുക്കൾ 14.4 കോടിയുടെയും സ്വർണം, വാഹനം തുടങ്ങി ജംഗമ സ്വത്തുക്കളായി 9.25 കോടിയുടെയും ആസ്തിയുള്ളതായി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു. ആസ്തിയിൽ മുൻപന്തിയിലുള്ള മറ്റൊരു സ്ഥാനാർത്ഥി തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയും സിനിമാ നടനുമായ സുരേഷ് ഗോപിയാണ്. 12.66 കോടിയാണ് സുരേഷ് ഗോപിയുടെ ആകെ ആസ്തി. 8.59 കോടിയുടെ സ്ഥാവര സ്വത്തും 4.07 കോടിയുടെ ജംഗമ സ്വത്തുക്കളും ഉള്ളതായി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട്. 2019 10.66 കോടിയായിരുന്നു. ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ് 10 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള മറ്റൊരു സ്ഥാനാർത്ഥി. 10.38 കോടിയാണ് ആകെ ആസ്തി. 2019 14.4 കോടിയായിരുന്നു അടൂർ പ്രകാശിൻ്റെ ആസ്തി. KPCC പ്രസിഡന്റും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ കെ സുധാകരന് 6.99 കോടിയാണ് ആകെ ആസ്തി. 2019 ഇത് 3.16 കോടിയായിരുന്നു. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന് 7.5 കോടിയുടെ സ്വത്തുണ്ട്. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന് 5.26 കോടിയാണ് ആസ്തി. പൊന്നാനിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സമദാനിക്ക് 2.07 കോടിയും വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് 1.56 കോടിയും ആസ്തിയുണ്ട്. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ 1.44 കോടി. എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഏഡൻ 1.3 കോടി. മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് 1.5 കോടി എന്നിവരാണ് കോടീശ്വരന്മാരായ സ്ഥാനാർത്ഥികൾ. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥികളായ KC വേണുഗോപാലിന് 86.5 ലക്ഷവും AM ആരിഫിന് 47.16 ലക്ഷവുമാണ് ആകെ ആസ്തിയുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.